പെട്ടെന്ന് വളരുന്ന ഒന്നാണ് സാമ്പത്തിക മേഖല. അതിനോടൊപ്പം നമ്മളും വളരണമെങ്കിൽ മാറുന്ന കാലത്തിനനുസരിച്ച് സാമ്പത്തിക തന്ത്രങ്ങളിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെ അത് സാധ്യമാക്കും എന്നതിലാണ് ഏവർക്കും സംശയം. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ ചില ശീലങ്ങൾ നമ്മളിൽ പാകപ്പെടുത്തിയെടുത്താൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും വളർത്തും. പ്രായോഗികമായ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, സാമ്പത്തിക ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുക. കൃത്യമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അടിത്തറയാണ്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുക മാറ്റിവെക്കുന്നത്, അവരുടെ വിവാഹം, നിങ്ങളുടെ സമാധാനപരമായ റിട്ടയർമെൻറ്റ് ജീവിതം, ഒരു എമർജൻസി ഫണ്ടിൻ്റെ രൂപീകരണം തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്താം. ഇവ എഴുതി വയ്ക്കുന്നതിലൂടെ ഇടയ്ക്കിടെ പുരോഗതി വിലയിരുത്താൻ സാധ്യമാകും. ലക്ഷ്യങ്ങൾ സ്മാർട്ടായിരിക്കണം. അതായത് അവ കൃത്യവും ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കണം. രണ്ട്, നിങ്ങളുടെ വരുമാനം അറിഞ്ഞ് ജീവിക്കുക എന്നതാണ്. വ്യക്തിഗത സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് വരുമാനത്തിനുള്ളിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ആവശ്യം, ആഗ്രഹം എന്നിവ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. ശേഷം ഇതിനനുസരിച്ച് ചെലവുകൾ ആസൂത്രണം ചെയ്യുക. എന്നാൽ അതേസമയം ജീവിതത്തിലെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കണം എന്നിത് അർത്ഥമാക്കുന്നില്ല. പകരം ബോധപൂർവമുള്ള ചിലവഴിക്കൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആഗ്രഹങ്ങൾ നാളത്തെ ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്തുള്ള ബാലൻസ്ഡ് ആയ ഒരു സമീപനമാണ് യുക്തിസഹം. മൂന്ന്, ബജറ്റ് രേഖപ്പെടുത്തുക, അതിൽ അടിയുറച്ചു നിൽക്കുക. ഒരു ബജറ്റ് എന്നത് വരുമാനം, ചെലവ് എന്നിവ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന സാമ്പത്തിക പദ്ധതിയാണ്. നിങ്ങളുടെ പണം എവിടെ പോകുന്നു എന്ന് ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അധികമായ ചെലവുകൾ വരുന്ന മേഖലകൾ തിരിച്ചറിയുകയും ചെയ്യാം. ഒരു നല്ല ബജറ്റിൽ എല്ലാവിധ വരുമാനങ്ങളും, വാടക, യൂട്ടിലിറ്റി ബില്ലുകൾ, ഫീസുകൾ, വിനോദത്തിനുള്ള ചെലവുകൾ എന്നിവയടക്കമുള്ള എല്ലാവിധ ചെലവുകളും സേവിങ്സും ഉൾപ്പെട്ടിരിക്കും. ഒരു നല്ല ബജറ്റ് രൂപപ്പെടുത്തുക എന്നത് പ്രധാനം എന്നതുപോലെ തന്നെ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നത് അതിലും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ബജറ്റ് സ്ഥിരമായി റിവ്യൂ ചെയ്യുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം, സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയവ ഉൾക്കൊണ്ട് ഫ്ലെക്സിബിളായി മുന്നോട്ട് പോകാൻ ഇതിലൂടെ സാധിക്കും. നാല്, പര്യാപ്തമായ ഇൻഷുറൻസ് കവറേജ്, എമർജൻസി ഫണ്ട് എന്നിവ ഉറപ്പുവരുത്തുക എന്നതാണ്. മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇൻഷുറൻസ് പരിചയമായി നിലകൊള്ളും. ടേം ഇൻഷുറൻസ് നിങ്ങളുടെ ആശ്രിതർക്ക് കവചമൊരുക്കുന്നുണ്ട്. നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ 20 ഇരട്ടിയിലധികമുള്ള ടേം പ്ലാനുകൾ പരിഗണിക്കാം. ആരോഗ്യ ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്നിവ കവറേജുകളും എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ 6 മുതൽ 9 ഇരട്ടി വരുന്ന വിധം ഒരു എമർജൻസി ഫണ്ട് വേഗത്തിൽ ലഭ്യമാകുന്ന രീതിയിൽ കരുതി വയ്ക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സമാധാനവും ധൈര്യവും പകരുന്ന നീക്കങ്ങളായിരിക്കും.